നല്ല പ്രകൃതി മരണീയത രമണീയത എടാ അണ്ടിപ്പോ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ എടാ ദേ ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ഇപ്പ പറഞ്ഞോണം താലി കെട്ടി എന്ന് വൈകുന്നേരം ഞങ്ങൾ ഭർത്താക്കന്മാരെ ഞങ്ങളുടെ വഴിക്ക് പോവും ഭാര്യ നിങ്ങളുടെ പാട്ടിനും പോവും പറഞ്ഞ പോലെ എല്ലാവർക്കും രണ്ട് പവനും പകുതി കാശ് ബാക്കി ഞാൻ കൊള്ളാം പിന്നീട് ഭർത്താവാണ് കൃത്താവാണെന്ന് പറഞ്ഞ ഏടാകൂടത്തിന് വന്ന ചവിട്ടി കൂട്ടിഞ്ഞ എല്ലാത്തിനെയും അതൊക്കെ സമ്മതിച്ചു പക്ഷെ എന്നെ ആന്റെ അപ്പം തന്നെ കെട്ടണം കാശിന് വേണ്ടിയാണെങ്കിലും ഒരു രാത്രി പോലും കൂടെ കഴിയില്ലെങ്കിലും കെട്ടുമ്പോ മമ്മൂട്ടിയെ പോലെ ഒരു ചെക്കൻ ഇരിക്കട്ടെ അതൊന്നും നടപ്പില്ല ഈ പെണ്ണാകുമ്പോ ഒരു പവനും 10,000 രൂപയും കൊടുത്താൽ മതി ഞാൻ ഈ മുതലേ കെട്ടിക്കോളാം അത് ശരി വന്നു കേറിയപ്പോ തന്നെ ഇവളെന്റെ കഞ്ഞി പാറ്റയിടുകയാണോ ഹോമനെ നമ്മളൊക്കെ ഗതികേടി ഇതിന് വീട്ടിൽ അപ്പടി പ്രശ്നങ്ങളാ ഈ സിനിമ കാണുന്ന പോലെ തളർവാദം പിടിച്ച് കിടക്കുന്ന അച്ഛൻ ഭ്രാന്തിയായ അമ്മ പറക്ക പറ്റാത്ത കൊച്ചു കുഞ്ഞുങ്ങൾ ഉമ്മർത്തൊരു ജപ്തി നോട്ടീസ് അങ്ങനെ വല്ലാണോ ഞാനൊരു തമാശ പറഞ്ഞു നീ പെണ്ണ് കണ്ണീര് വേസ്റ്റാക്കണേ നിർത്തിയ പെണ്ണെ ഞാൻ വിട്ടു അതിന് തന്നെ ഉണ്ടാവും ഞങ്ങളെ പോലെ നടക്കുന്ന കൊച്ചൊന്നും അല്ല ഗതികേട് കൊണ്ട് ഈ കല്യാണത്തിന് വന്നതാ നീ കാര്യം തെളി പെണ്ണെ നീ ആന്റെ പെണ്ണെ കെട്ടിക്കോ സാമർത്ഥ്യമുണ്ടേ ഇവൻ കെട്ടും പൊട്ടി ചോടാവ് നോക്കിക്കോ എന്നാ പെണ്ണുങ്ങളെ തെല്ലിയിട്ടില്ല എന്നുള്ളത് ചീത്ത പേര് മാറ്റിയെടുക്കും ഞാൻ എന്റെ ഓമനെ ഈ പോത്തിനെ പിടിച്ചു കെട്ട ദൈവം തമ്പുരാൻ വിചാരിച്ചപ്പോൾ നടക്കില്ല ഞങ്ങളൊക്കെ കൊട്ടേഷൻ ഹലോ ബസ് സ്റ്റാൻഡിൽ തട്ടുകട നടത്തുന്നവരാ എല്ലാവരും രജിസ്റ്റർ ചെയ്യാൻ വന്നതാണ് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ കല്യാണം കഴിക്കാൻ മറന്നുപോയി ഈ ബീഫ് ഫ്രൈ എന്നിടയിൽ ലൈഫ് ഡ്രൈ ആയതറിഞ്ഞില്ല കറക്റ്റ് പിന്നെ ഇപ്പൊ നിങ്ങളുടെ നോട്ടീസ് കണ്ടപ്പോൾ കാര്യം മനസ്സിലായത് പിന്നെ വെച്ച് താമസിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു എന്തായാലും ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ഓർമ്മിപ്പിച്ചതിന് നന്ദിയുണ്ട് അതെ നിങ്ങളൊക്കെ നന്നായി വരും ഓക്കെ ഓക്കെ മറ്റു ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്തോളൂ അത് കഴിഞ്ഞാ പിന്നെ സ്വർണ്ണം പണം കൊടുക്കണേന്ന് അല്ല കല്യാണത്തിനെന്ന് വന്നാ പോരെ അതൊന്നും പറ്റില്ല ഇവിടെ രണ്ടാഴ്ച താമസിക്കണം പിന്നെ വധുവരന്മാർ തമ്മിൽ പരിചയപ്പെടണം പ്രീ മാരേജ് കൗൺസിലിംഗ് ഉണ്ട് ക്ലാസുകൾ ഉണ്ട് അതിന് താമസ സൗകര്യവും ഭക്ഷണവും ഉണ്ട് സ്മോൾ ഉണ്ടാവില്ലേ എന്താ അല്ല സ്മോൾ റൂം ആണോ അതോ ലാർജ് റൂം ആണോ എന്ന് ചോദിച്ചാ ബൈ ദി വേ ചേച്ചി കല്യാണം കഴിച്ചാണോ അല്ല നമ്മുടെ ലോനപ്പഞ്ചന ആലോചിക്കല്ല ഓ കനകാംബര മാഡം ഇവർ വിചാരിച്ച പോലെയല്ലോ ഇവർക്ക് പുറത്തേക്കുള്ള വഴിയെന്ന് കാണിച്ചു കൊടുക്കും അല്ല ഞങ്ങൾ ഒരു തമാശ പറഞ്ഞല്ല അമ്മച്ചി ഡാടാ തമാശിക്കാനത് വഡാഫോൺ കോമഡി ഷോ പരിപാടിയൊന്നും അല്ല വാ നടക്ക് അല്ല അമ്മച്ചിയോട് ഒന്ന് പറഞ്ഞു അമ്മച്ചിയല്ല വിജയമ്മ മാഡം വിമോചന സ്ത്രീവേദിയുടെ പ്രസിഡന്റ് അവര് മാഡം പറഞ്ഞാ പിന്നെ ഇവിടെ അപ്പീലില്ല അറിയോ നിനക്ക് നടക്ക് നടക്ക് ഇതിലും വലിയ കൊമ്പന്മാരെ കണ്ടിട്ടുണ്ട് പറഞ്ഞ എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് വേറെ ഒന്നുമല്ല ഞാൻ ഈ നാല് പേരും പ്രസിഡന്റ് ഞാൻ പറഞ്ഞ അപ്പീലില്ല ഇനി ഞാൻ പറയും നീ പ്രവർത്തിക്കും മനസ്സിലാടാ അങ്ങനെ പറ എന്താ കനകാംബര ഇവരൊന്നും പറഞ്ഞു വിട്ടില്ലേ അല്ല ഞാൻ സംസാരിച്ചപ്പോഴേ ഇവര് നല്ല പിള്ളേരാന്നേ പാവങ്ങള് ഇനി ഒരു കുഴപ്പവും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല ഇവരിപ്പോ എന്നോട് സത്യം ചെയ്തു അല്ല കനകാംബര ഇവര് ഇനി ഒരു വർത്താനം പോലും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല ഞാൻ ഗ്യാരണ്ടി അല്ലേ ഇനി ഇതുപോലത്തെ അനാവശ്യ വർത്താനം വലുതും ഉണ്ടായാ കനകാംബര നിങ്ങളെ ഞാൻ പിടിച്ച് പുറത്താക്ക എന്നാ നിക്കണ്ട പോയിക്കോളൂ രാവിലത്തെ ക്ലാസ്സിന് എല്ലാവരും ഉണ്ടാവണം ചുരുക്കത്തിൽ ഭർത്താവിന്റെ കുറവുകൾ ഭാര്യയും ഭാര്യയുടെ കുറവുകൾ ഭർത്താവും വളരെ പോസിറ്റീവായിട്ട് വേണം എടുക്കാൻ അതിന്റെ പേരിൽ പരസ്പരം കുറ്റപ്പെടുത്തുകയില്ല അവ പരിഹരിക്കാൻ പരസ്പരം സഹായിക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ അത് നിരന്തര കലഹങ്ങൾക്ക് വഴിവെക്കും അതുവഴി ദാമ്പത്യ തകർച്ച സംഭവിക്കും ഈ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരാകും ഈ തകർന്ന ദാമ്പത്യത്തിന്റെ ഏറ്റവും വലിയ ഇനകൾ വിരകൾ മുൻപ് നടന്ന പല സമൂഹ വിവാഹങ്ങളും പരാജയപ്പെട്ടിട്ടുണ്ട് ആ പിഴവുകൾ പരിഹരിക്കാനാണ് ഇങ്ങനെ ക്ലാസും കൗൺസിലിംഗും ഒക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത് പിഴവുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ വിവാഹം കഴിച്ച ഒരു അനുഭവസ്ഥൻ എന്ന നിലയിൽ പറയുകയാണ് വിവാഹം കഴിക്കുമ്പോൾ പെണ്ണിന്റെ മുടിയുടെ നീളം എത്ര തൊലിയുടെ നിറം എന്താണ് ഉയരം എന്താണ് എന്നൊന്നും ഒരിക്കലും നോക്കരുത് അത് തെറ്റാണ് ഇവളുമാരുടെ നാവിന്റെ നീളം എത്രയാണെന്നാണ് നോക്കേണ്ടത് അതുപോലെ തന്നെ തന്നെ കെട്ടാൻ വരുന്ന പയ്യന്റെ മുഖത്തെ മീശ കണ്ട് അത് ആണാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത് അതെ ഏ അത് ശരിയാ പറഞ്ഞത് ഇതുപോലെ തന്നെ പുരുഷന്മാരെ കുറിച്ച് തെറ്റിദ്ധാരണാജനകമായ പല കാര്യങ്ങളും പരക്കുന്നുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് പൗരുഷം എന്താണ് ഈ പൗരുഷം ഇവനില്ലാത്തത് ഈ പൗരുഷവും സിക്സ് പാക്കും തമ്മില് എന്തെങ്കിലും അമേദ്യമായ ബന്ധമുണ്ടോ ഈ പൗരുഷം സ്വഭാവത്തിലും സിക്സ് പാക്ക് വയറിന്റെ മുകളിൽ ചെറു കുമിളകൾ പോലത്തെ മസിലുമാണ് ഇവ തമ്മിൽ എന്തെങ്കിലും ശാസ്ത്രീയമായ ഉജ്ജ്വലായി ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ വ്യക്തമാക്കാം പറയൂ ഒരു പെണ്ണ് വന്ന് കുഴഞ്ഞാടിയാ
അവൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു പെൺകോന്നനാവരുത് എന്റെ ജീവിത പങ്കാളി. അങ്ങനെ ഒരാളെ താൻ കെട്ടണ്ടോ? അല്ലേ പിന്നെ.